Swami Ponnayappa Sharanam Ponnayappa அமிர்தேஸ்வரே நமஹ. ஸ்ரீ லலிதா சஹஸ்ரநாமத்தில் சர்வோபாதி விநிர்முக்தா என்னுள்ளதான அடுத்த நாமம். ஈ பாகத்தில், லலிதா சஹஸ்ரநாமத்தின் ஈ பிரகரணத்தில், ஈ பாகத்தில் ஈஸ்வரன்
സഗുണനാണോ നിർഗുണനാണോ എന്നുള്ള ചർച്ചയാണ് തുടർച്ചയായിട്ട് പറയപ്പെടുന്നത്. ഈശ്വരൻ സാകാരനാണോ നിരാകാരനാണോ, ഗുണങ്ങളുണ്ടോ അദ്ദേഹത്തിന്, ഗുണങ്ങൾ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചയാണ് പറയപ്പെടുന്നത്. ഗണപതിയെ ഉപാസിക്കുകയാണെങ്കിലും ദേവിയെ ഉപാസിക്കുകയാണെങ്കിലും ശിവനെ ഉപാസിക്കുകയാണെങ്കിലും വിഷ്ണുവിനെ ഉപാസിക്കുകയാണെങ്കിലും സൂര്യനാണെങ്കിലും സുബ്രഹ്മണ്യനാണെങ്കിലും അതിന് രൂപം കൽപ്പിക്കുന്നു, നാമം കൽപ്പിക്കുന്നു, അനേക ഗുണങ്ങൾ കൽപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്. അതേസമയം ഈശ്വരൻ നിരാകാരനാണ് നിന്ന് ഇവിടെ തന്നെ നിരാകാര നിർഗുണ നിഷ്കള സർവോപാധി നിർമുക്ത അതിന് മുൻപേത്തെ നാമങ്ങളിലും നിർഭേദ എന്നൊക്കെ അനേക നാമങ്ങളിൽ ദേവിയുടെ നിരാകാര സ്വരൂപവും പറയപ്പെട്ടു. എങ്ങനെയാണ് ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരേ സമയത്ത് ജീവാത്മാവും ഒരേ സമയത്ത് പരമാത്മാവും ആയിട്ട് കാണപ്പെടുക? ലോകത്തിൽ കാണപ്പെടുന്ന ചില വസ്തു ചൈതന്യമായിട്ടും ചില വസ്തു ജഡവസ്തുവായിട്ടും കാണപ്പെടുന്നത് ഇതിനൊക്കെ എങ്ങനെ സമന്വയിപ്പിക്കും എന്നുള്ള പൂർവപക്ഷവും അതിൻ്റെ സിദ്ധാന്തങ്ങളുമാണ് ഈ നാമങ്ങളിൽ പറയപ്പെടുന്നത്. ദേവിക്ക് യാതൊരു ഉപാധിയുമില്ല. ഉപാധി എന്ന് വെച്ചാൽ പരിമിതി. എന്തെങ്കിലും ഒരു ദേഹം ദേശം കൊണ്ടോ കാലം കൊണ്ടോ രൂപം കൊണ്ടോ നാമം കൊണ്ടോ എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് ഈ നാമം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ മന്ദമായ വെട്ടത്തിൽ ഒരു തൂണിനെ കണ്ടു അത് ആളായിട്ട് തെറ്റിദ്ധരിച്ചു, അത് ആ സമയത്ത് അത് ആളായിട്ട് പറയുന്നു എന്ന് മാത്രം. വെട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കത് തൂണാണെന്ന് മനസ്സിലായി, അപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ വാസ്തവത്തിൽ ആളെന്നുള്ളത് ഒരു സങ്കല്പം മാത്രം, ആ സമയത്ത് മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അതുപോലെ ഒരു 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 പരിപക്വത ഉള്ള ഒരു ഘട്ടത്തിലുള്ള സാധകർക്ക് സാകാരം ആവശ്യമാണ്. അത് ആ പരിമിതി കഴിഞ്ഞ് അതിലപ്പുറം പോയ സിദ്ധന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന് സമാധാനം. എങ്ങനെയാണ് ഒരേ വസ്തുവിൽ രണ്ടും കാണപ്പെടുക എന്ന് ചോദിച്ചാൽ ഇതിനെ ധർമ്മം ധർമ്മി എന്നാണ് ശാക്തശാസ്ത്രങ്ങൾ വർണ്ണിക്കുന്നത്. ഒരു അഗ്നിയുണ്ട്, അതിൻ്റെ ചൂട് എന്ന് പറയുന്നത് അതിൻ്റെ ധർമ്മമാണ്. ധർമ്മി അഗ്നിയും ധർമ്മം ചൂടുമാണ്. സൂര്യൻ എന്ന് പറയുന്നത് ധർമ്മിയും അതിൻ്റെ പ്രകാശം അതിൻ്റെ ധർമ്മവുമാണ്. ധർമ്മമില്ലാത്ത ധർമ്മിയില്ല, അതുപോലെ ശക്തിയില്ലാത്ത ശിവവസ്തു ഇല്ല. അപ്പോൾ നമ്മൾ ആരോപിക്കുന്ന ഗുണങ്ങളൊക്കെ, ദേവിക്ക് ആരോപിക്കുന്ന ഗുണങ്ങൾ, മുരുകന് ആരോപിക്കുന്ന ഗുണങ്ങൾ, വിഷ്ണുവിന് ആരോപിക്കുന്ന ഗുണങ്ങൾ, ഇതെല്ലാം വ്യാവഹാരിക തലത്തിൽ ആണ് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അതിന് കൂടുതൽ അതിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് വേദാന്തികളുടെ മതം. അത് ആ സമയത്ത് അങ്ങനെ പറയാം. അത് ആ ഭക്തിക്ക് വേണ്ടി കൽപ്പിക്കുന്ന ധർമ്മങ്ങളാണ്. അതിനെ ഭക്തന്മാരെങ്ങനെ കാണുന്നു വെച്ചാൽ, ഭക്ത്യർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം. ഈശ്വരൻ കാണപ്പെടാത്ത വസ്തുവാണ്, എല്ലായിടത്തുമുള്ള ആളാണ്, ഇന്ന രൂപമൊന്നുമില്ല, സൗന്ദര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിലും ഭേദമാണ്. ദേവി സർവാഭരണഭൂഷിതയാണ്, സുന്ദരിയാണ്, കാമേശ്വരിയാണ് എന്നൊക്കെ ദേവിക്ക് ഗുണങ്ങൾ ആരോപിക്കുന്നത്. ആ ഗുണങ്ങൾ വാസ്തവത്തിൽ അഹമിത്യേവ ഞാൻ തന്നെയാണ് ആ ദേവി എന്ന് അറിയുന്ന ഘട്ടത്തിൽ അത് അപ്രസക്തമാകുന്നു. അത് വ്യാവഹാരിക തലത്തിൽ അതെല്ലാം സത്യമാണെങ്കിലും പാരമാർത്ഥിക തലത്തിൽ അവയെല്ലാം അധ്യാരോപണം അല്ലെങ്കിൽ അർത്ഥവാദം എന്നാണ് വേദാന്തികളുടെ മതം. നമ്മൾ സത്യത്തെ തന്നെ മൂന്നായിട്ട് മനസ്സിലാക്കുന്നു. വ്യാവഹാരികം, പ്രാതിഭാസികം, പാരമാർത്ഥികം എന്ന് പറയും. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ ഈ ദ്വൈതവാക്യങ്ങളൊക്കെ, ഈ ലോകം രണ്ട്, ലോകം നാനാത്വം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യാവഹാരികം, പറയാൻ വേണ്ടി മാത്രം. അവയെല്ലാം വാസ്തവത്തിൽ പ്രാതിഭാസികം. ഒരു മരുഭൂമിയിൽ മരീചിക കാണുന്നു, കാണുന്ന സമയത്ത് അത് കാണുന്ന സത്യമായിട്ട് തോന്നുന്നു, അടുത്ത് ചെന്നാൽ അത് കാണപ്പെടുന്നില്ല.
അതുകൊണ്ട് അത് പ്രാതിഭാസികം മാത്രം. സത്യം അറിയുമ്പോൾ അത് ഇല്ല എന്ന് മനസ്സിലാവും. അതുപോലെ വാസ്തവത്തിൽ ഉള്ളത് പാരമാർത്ഥികം മാത്രം എന്നുള്ളതാണ് വേദാന്തികളുടെ മതം. അതുപോലെ നിർഗുണ ബ്രഹ്മമാണ്, ബ്രഹ്മവസ്തുവാണ് സത്യം, അതാണ് പാരമാർത്ഥിക സത്യം, ബാക്കിയുള്ളവയെല്ലാം അർത്ഥവാദങ്ങളാണ്. അത് വ്യാവഹാരികത്തിൽ അത് ഇല്ലയെന്ന് പറയാൻ സാധിക്കില്ല, അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് വ്യാവഹാരിക തലത്തിൽ മാത്രമാണ് സത്യം. നമ്മൾ ഈ ശരീരം സത്യമെന്ന് വിശ്വസിക്കുന്ന ഇടത്തോളം ഇവയെല്ലാം സത്യം. അനുഗ്രഹശക്തി, ശാപശക്തി, അങ്ങനെ ആശ്രയം നൽകുക എന്നൊക്കെ ഉള്ളത് ഒക്കെ സത്യമാണ് എന്ന് ഇവർ കരുതുന്നു. അതുപോലെ ഭക്തിക്ക് വേണ്ടിയാണ് ഒരു ഭക്തൻ തുടക്കത്തിൽ സകാമത്തോടുകൂടി എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഭക്തിയിൽ ഏർപ്പെടുന്നുവെങ്കിലും കാലക്രമേണ സംശുദ്ധ ഹൃദയത്തോടുകൂടി ആ ഭക്തൻ ഒന്നും പ്രതീക്ഷിക്കാണ്ട് നിഷ്കാമഭക്തി, നികാമഭക്തി, അഹേതുക ഭക്തി, ഒന്നും വേണ്ട, ഭഗവാന്റെ അടുത്ത് നിന്ന് എനിക്കൊന്നും വേണ്ട എന്നുള്ള മട്ടിലുള്ള രാഗഭക്തി, സ്നേഹത്തിന് വേണ്ടി മാത്രമുള്ള സ്നേഹം, ഭക്തിക്ക് വേണ്ടി മാത്രമുള്ള ഭക്തി എന്നുള്ളത് എന്നുള്ളവയാണ് നമ്മുടെ എത്രയോ ആഴ്വാർമാരും നായന്മാരുകളും അതുപോലെ ഭക്തമീരയെ പോലുള്ളവരും ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഭക്തി. അതുകൊണ്ട് ഉപാധികളൊന്നും ഇല്ലാത്തതാണ് ദേവിയുടെ സാക്ഷാത് പാരമാർത്ഥിക സ്വരൂപം എന്നുള്ളതാണ് ഈ നാമത്തിൽ പറയപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. 29-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 18-ാമത്തെയും 19-ാമത്തെയും ശ്ലോകങ്ങൾ ഒരുമിച്ച് നമുക്കിന്ന് പറയാം. ആ ശ്ലോകങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആധ്യാത്മിക അനുശ്രവണാത് നാമസങ്കീർത്തനാച്ചമേ ആർജവേന ആര്യസംഗേന നിരഹംക്രിയയാ തഥാ മദ്ധർമ്മണോ ഗുണൈരേതൈഹി പരിസംശുദ്ധ ആശയഃ പുരുഷസ്യ അഞ്ജസാ അഭ്യേതി ശ്രുതമാത്രഗുണം ഹിമാം. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അപ്പോൾ പരമമായ ഭക്തിക്കായിക്കൊണ്ടുള്ള സാധനാമാർഗങ്ങളെയാണ് ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഭാഗവതം പറഞ്ഞു വരുന്നത്. ഇവിടെയും ഈ രണ്ട് ശ്ലോകങ്ങളിലും ആ പറഞ്ഞു വരുന്നതിൻ്റെ തുടർച്ച തന്നെയാണ് കാണാൻ കഴിയുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ആധ്യാത്മികാനുശ്രവണാത്, ആധ്യാത്മിക തത്വങ്ങളുടെ ശരിയായ ശ്രവണം ഉണ്ടാവുക. പിന്നെ നാമസങ്കീർത്തനാച്ചമേ, നാമസങ്കീർത്തനം ചെയ്യുക. ആർജവേന, ആർജവം ഉണ്ടാവുക. ആര്യസംഗേന, ആര്യന്മാരുമായി സംഘം ഉണ്ടാവുക. നിരഹംക്രിയയാ തഥാ, നിരഹംക്രിയയ, അഹങ്കാരം ഒട്ടും ഉണ്ടാവരുത്. അപ്പം ഈ 18-ാമത്തെ ശ്ലോകത്തിൽ 4 സാധനകൾ പറഞ്ഞു. ആധ്യാത്മിക വിഷയങ്ങളെ കേൾക്കുക, നാമജപം, നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക, ആർജവം ഉണ്ടാവുക, ആര്യന്മാരുമായി സംഘം ഉണ്ടാവുക, അഹങ്കാരം ഇല്ലാതെ വരിക, അഹങ്കാരത്തെ ഉപേക്ഷിക്കുക. മദ്ധർമ്മണോ ഗുണൈരേതൈ, ഏതൈഹി, ഇങ്ങനെയുള്ള ഗുണൈഹി, ഗുണങ്ങളാൽ, പരിസംശുദ്ധ, ഏറ്റവും വിശുദ്ധമായ, മദ്ധർമ്മിണഃ, എൻ്റെതായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുരുഷസ്യ, പുരുഷൻ്റെ, ആശയ, മനസ്സ്, ശ്രുതമാത്ര ഗുണം, ഗുണമാത്ര ശ്രവണം, ഗുണശ്രവണമാത്രം കൊണ്ട്, അഞ്ജസ, പ്രയാസമന്യേ, മാം അഭ്യേദി, എന്നെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ 19-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ പറഞ്ഞു വെച്ച ഈ ശ്ലോകങ്ങളെക്കൊണ്ട് ഇവിടെ പറഞ്ഞ ആ സാധനാക്രമങ്ങളെ ശ്രദ്ധയോടുകൂടി അനുസന്ധാനം ചെയ്യുക വഴി പരിസംശുദ്ധനായി, ശുദ്ധചിത്തനായി, അന്തക്കരണശുദ്ധിയെ നേടി അഞ്ജസ, പെട്ടെന്ന് തന്നെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നു. അപ്പോൾ 2 ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി അതിനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. 18-ാമത്തെ ശ്ലോകത്തിൽ സാധനാക്രമങ്ങളെ പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത് ആധ്യാത്മികാനുശ്രവണാത്,
ആധ്യാത്മിക വിഷയങ്ങളെ കേൾക്കുക, ആധ്യാത്മിക ശാസ്ത്രങ്ങളെ കേൾക്കുക, ദിവസവും ആധ്യാത്മിക ശാസ്ത്രങ്ങളെ ഉപാസന ചെയ്യുക. നമ്മുടെ വൈദിക സംസ്കാരം അതിസമ്പുഷ്ടമായ സംസ്കാരമാണ്. ഒന്നിലും ഇവിടെ ഒരു കുറവുമില്ല. എത്രയാ നമുക്ക് ഗ്രന്ഥങ്ങൾ ഉപാസിക്കുവാനായി. ആധ്യാത്മിക ജ്ഞാനത്തെ പല തലങ്ങളിൽ നിന്ന് പല പ്രകാരത്തിൽ നമുക്ക് ഉപദേശിച്ച് തരുന്നതായി ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. അനേകം ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട്. ആ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ ഉപാസിക്കുക, ആധ്യാത്മിക വിഷയങ്ങളെ കേൾക്കുക. ഇതിനാണ് സ്വാധ്യായം എന്ന് പറയുക. ഈ സ്വാധ്യായം നിരന്തരം വേണ്ടതാണ്. ആധ്യാത്മിക വിഷയങ്ങളെ കേൾക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കുവാനും സാഹചര്യങ്ങൾ അനുകൂലമാണ്. കമ്പ്യൂട്ടറൊക്കെ ഇൻ്റർനെറ്റൊക്കെ വികസിതമായ ഈ സാഹചര്യത്തിൽ എവിടെയിരുന്നും നമുക്ക് ആധ്യാത്മിക വിഷയങ്ങളെ എന്ത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ആധ്യാത്മിക വിഷയങ്ങളെന്നല്ല, എന്തും നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന സാഹചര്യമാണിത്. ഈ സാഹചര്യത്തിൽ നല്ലതിനെ ധാരാളമായി കേൾക്കുക, നല്ലത് പറയുക, നല്ല വിഷയങ്ങളെ പറഞ്ഞു വെച്ച ഗ്രന്ഥങ്ങളെ ശ്രദ്ധയോടുകൂടിയിട്ട് ഉപാസിക്കുക. ഇതൊക്കെയാണ് സ്വാധ്യായം. സ്വാധ്യായാൻ മാ പ്രമദ, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നത് ശ്രദ്ധിച്ച് സ്വാധ്യായത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി സ്വാധ്യായം ചെയ്യുക. പിന്നെ നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമങ്ങൾ കീർത്തനം ചെയ്യുക. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. യജ്ഞങ്ങളിൽ ഞാൻ രാജസൂയമാണെന്നല്ല, ഞാൻ അശ്വമേധമാണെന്നല്ല, ഞാൻ ജപയജ്ഞമാണെന്നാണ് പറയുന്നത്. നാമജപം, കലികാലത്തിൽ നാമജപത്തിന് അത്യന്ത പ്രാധാന്യമേറും. ഭാഗവതത്തിൽ അതിനി പറയാനിരിക്കുന്നു. മറ്റ് യുഗങ്ങളിലൊക്കെ വലിയ ദീർഘകാലത്തെ തപസ്സുകൊണ്ടും വലിയ യാഗയജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ടും പൂജാവിധികളൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെ സാധിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം കലികാലത്തിൽ നാമജപം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. അപ്പം മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും നല്ല ഉപായമാണ് നാമജപം. നമ്മുടെ മനസ്സ് അശാന്തമാകുന്ന വേളയിൽ കുറച്ച് നേരം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ ശ്രമിക്കൂ. ഇനി ഒരേ നാമം നിരന്തരമായി ജപിക്കാൻ മനസ്സിൻ്റെ ആ അശാന്തമായ അവസ്ഥ നമ്മെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിനായിക്കൊണ്ട് ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ സഹസ്രനാമങ്ങൾ പോലുള്ള ചങ്ങലാമന്ത്രങ്ങളെ ആശ്രയിക്കൂ. അങ്ങനെ നാമജപതലത്തിൽ കുറച്ച് നേരം മനസ്സിനെ നിലനിർത്താൻ കഴിഞ്ഞാൽ സംശയിക്കേണ്ട, നമ്മുടെ മനസ്സ് ശാന്തമായി സംഘർഷരഹിതമായി വരുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. ഉപാസനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസനയാണ് നാമജപം എന്നത്. ഒരു പ്രയാസവും ഇല്ലാതെ അനുഷ്ഠിക്കാൻ കഴിയുന്നതുമാണ്. വേറെ ഒന്നിനെയും നമുക്ക് ആശ്രയിക്കേണ്ടതില്ല. ദേശം കാലം ഇതൊന്നും അവിടെ പ്രസക്തമല്ല. ഏത് ദേശത്തും ഏത് കാലത്തും ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് ജപിക്കാൻ കഴിയും. നാമസങ്കീർത്തനാത്, അപ്പം ആ നാമസങ്കീർത്തനം മുറുക്കെ പിടിക്കുക. എപ്പോഴും ഭഗവാന്റെ നാമത്തെ മുറുക്കെ പിടിക്കുക. അത് സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് എന്നറിഞ്ഞിട്ട് വീണ്ടും ആ സാധനാമാർഗങ്ങളെ തന്നെ പറഞ്ഞു വരുന്നു. ഇനി ആർജവം, സത്സംഗം, അതിൻ്റെയൊക്കെ മഹത്വത്തെയാണ് പറയുന്നത്. അത് നമുക്ക് നാളെ മുതൽ എപ്പിസോഡുകളിൽ കേൾക്കാം. കണ്ണാടിയും പ്രതിബിംബവും ഒന്നിച്ച് നമുക്കെപ്പോഴും കാണാൻ പറ്റുള്ളൂ. കണ്ണാടിയിൽ നിന്ന് വേറെപ്പെട്ടൊരു പ്രതിബിംബത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രതിബിംബത്തിൽ നിന്ന് വേറിട്ടൊരു കണ്ണാടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കണ്ണാടി മുമ്പിൽ പോയിരുന്ന പ്രതിബിംബം കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിബിംബത്തെ നമ്മൾ എന്തിനുപയോഗിക്കുന്നു? നമ്മുടെ മുഖം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു, നമ്മുടെ മുഖം ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഉദാഹരണം പറയുന്നൊരു കഥയുണ്ട്. ഒരു മനുഷ്യൻ നല്ലോണം കുടിച്ച് രാത്രി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അപ്പം വളരെ പതുക്കെ വാതിലൊക്കെ തുറന്ന് വന്നു. ഭാര്യയൊന്നും വഴക്ക് പറയരുതെന്ന് വെച്ചിട്ട്, വഴക്കുണ്ടായിരുന്നു വെച്ചിട്ട് വളരെ പതുക്കെ ഭാര്യ വാതിലെല്ലാം തുറന്ന് വന്ന് അവിടെ കട്ടിൽ കയറി കിടന്ന് ഉറങ്ങി. അവിടെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ശരിക്കും ബോധം വന്നിട്ടില്ല. അപ്പോൾ എഴുന്നേറ്റപ്പോൾ കണ്ണാടിയിൽ തൻ്റെ മുഖം കാണുകയാണ്. അപ്പോൾ ആ മുഖം കാണുമ്പോൾ താനാണ് ആ കണ്ണാടി കാണുന്നതെന്നുള്ള ബോധമല്ല ഉണ്ടാകുന്നത്. ഏതോ ഒരു മനുഷ്യൻ ആ മുറിയിൽ നിൽക്കുന്ന പോലെയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ആ മനുഷ്യൻ്റെ മുഖത്തെല്ലാം ധാരാളം മുറിവുകളുണ്ട്. ഈ മദ്യവെച്ച് വഴികളെല്ലാം കിടന്ന് വീണ് എല്ലാം മുറിഞ്ഞ് മുഖമൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഈ മുഖത്തെല്ലാം ധാരാളം മുറികളുണ്ട്. ഇതിന് വളരെ സഹതാപം തോന്നി. അദ്ദേഹം പ്ലാസ്റ്ററൊക്കെ എടുത്ത് ആ പ്രതിബിംബത്തിൽ കാണുന്ന മനുഷ്യൻ്റെ മുഖത്ത് ഉള്ള മുറികളെല്ലാം ഒട്ടിച്ചു. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്ത സംതൃപ്തിയോടുകൂടി ലിപിൻ്റെയും കിടന്നിറങ്ങി. ഇത് രാവിലെ ഭാര്യ വന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച ഇതാണ്. കണ്ണാടി മുഴുവൻ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സിലായി ഇതെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ അയാൾ കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയുടെ മുഖത്ത് മുറിവുകളുണ്ട്. ആ മുറിവുകൾക്ക് അയാൾ ശുശ്രൂഷ ചെയ്തു, ആശ്വസിപ്പിച്ച് അയാൾക്ക് സാന്ത്വനിപ്പിച്ചു, അയാൾ കിടന്നുറങ്ങി. അപ്പോൾ താൻ നല്ലൊരു പ്രവൃത്തി ചെയ്ത സംതൃപ്തിയോടെയാണ് അയാൾ ഉറങ്ങുന്നത്. വാസ്തവത്തിൽ ആ പ്രതിബിംബത്തിൽ കണ്ട മുറിവുകൾ തൻ്റെ തന്നെ മുറിവുകളാണ്, തൻ്റെ മുഖത്താണ് പ്ലാസ്റ്റർ ഒട്ടിക്കേണ്ടിയിരുന്നത് എന്ന് അയാൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല. തൻ്റെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നെങ്കിൽ, ആ മുറി ആ പ്രതിബിംബം നോക്കി തൻ്റെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നെങ്കിൽ തൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ മുറികൾ മാറിക്കിട്ടുമായിരുന്നു, തൻ്റെ വേദന മാറുമായിരുന്നു, തൻ്റെ വേദന മാറുന്നതോടുകൂടി ആ പ്രതിബിംബത്തിൽ കാണുന്ന വ്യക്തിയുടെ വേദനയും മാറുമായിരുന്നു. ഇവിടെ ആ വ്യക്തിയെ മറ്റുള്ള സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ സഹായിക്കാൻ ശ്രമിച്ച വ്യക്തി തന്നിൽ നിന്നും ഭിന്നമായിരുന്നില്ല. വാസ്തവത്തിൽ അയാൾക്ക് സഹായം കിട്ടിയോ? അത് കിട്ടിയില്ല. ആ പ്രതിബിംബത്തിൻ്റെ മുഖത്ത് ആ പ്ലാസ്റ്റർ ഇട്ടിച്ചുകൊണ്ട് തൻ്റെ മുഖത്ത് മുറിവിന് ചികിത്സയാകുമോ? ആ മുറികൾ പൊറുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ വ്യക്തിയുടെ കാരുണ്യം അസ്ഥാനത്താണ്. ഈ കാരുണ്യം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. ആ വ്യക്തിക്കും ഇല്ല, ആർക്കും ഇല്ല.